seats. Thank you. Okay, thank you, sir. Now continue. Thank you. Thank you so much, Rene sir. First of all, idu po enda paraya back to family nokka paraya kore ay കേരളത്തിന്റെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഫീൽ വെരി ഹാപ്പി ബിക്കോസ് എന്റെ ലൈക് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ എന്ന് പറയാം ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് ആർ സി എം പ്രോഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആ ഫ്രം ദ ബിഗിനിങ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് എന്റെ കുറെ ഫോർ എക്സാമ്പിൾ ശ്രീജിത് സാർ ആയിക്കോട്ടെ മൂർത്തി സാർ ആയിക്കോട്ടെ ഇവരൊക്കെ സ്റ്റാർട്ടിങ് ഇനീഷ്യൽ പിൻസ് തൊട്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോ ഇത്രയും ഗ്രോത്ത് കേരളത്തിൽ വന്നു ഐ ഫീൽ വെരി ഹാപ്പി സീയിങ് ദ ക്രൗഡ് ഇത്ര ആക്റ്റീവ് ആയിട്ടുള്ള ക്രൗഡ് വേറൊരു സെക്ടർ തന്നെ തുടങ്ങി ഇപ്പം യൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ടർ ഇത് എന്റെ ഒരു ജസ്റ്റ് സംസാരിച്ചിട്ടേ ഉള്ളൂ ഞാൻ ഫാദറിനോടൊപ്പം പണ്ട് ഇങ്ങനത്തെ ഒരു സെക്ടർ ഉണ്ട് സംസാരിച്ചു ഇഷ്ടം അപ്പോ മൈസെൽഫ് ഗൺശ്യാം എന്റെ പേര് ഗൺശ്യാം എന്നാണ് പ്ലാറ്റിനം അച്ചീവർ ആണ് എന്ന് പറഞ്ഞു പക്ഷെ അത് 4 വർഷം മുന്നേ ഞാന് ജസ്റ്റ് പാസ് ഔട്ട് ആയപ്പം വിത്തിൻ 4 മന്ത്സ് കിട്ടിയ പിന്നാണ് ആൻഡ് റൈറ്റ് നൗ ഒരു 3 ഇയേഴ്സ് ഞാന് പ്ലാറ്റിനം അടിച്ച കാശ് കിട്ടുമല്ലോ കുറച്ച് നല്ല പേയ്മെന്റ് ഒക്കെ റിലീസായി പഠിച്ച ഇറങ്ങിയ ഉടൻ സീയിങ് 5 ഫിഗേഴ്സ് വാസ് അലോട്ട് സംതിങ് അറൌണ്ട് 50,000 സംതിങ് റിലീസായി അപ്പോ അത് കണ്ടപ്പോഴത്തേക്കും കുറച്ച് അത്യാവശ്യം അഹങ്കാരം ഒക്കെ കയറി അങ്ങനെ ആയപ്പം വാട്സാർ ആണ് പറഞ്ഞത് കുറച്ചൊരു കോർപ്പറേറ്റ് ജോലി ചെയ്തിട്ട് ഒരു 3-4 ഇയേഴ്സ് എക്സ്പീരിയൻസ് എടുത്തിട്ട് ആർ സി എമ്മിലേക്ക് വരുമെന്ന് പറഞ്ഞു ഐ ഫീൽ ദാറ്റ് 3 ഇയേഴ്സ് ഹാസ് ചേഞ്ച് മീ എ ലോട്ട് ആസ് എ പേഴ്സൺ ബിക്കോസ് കോർപ്പറേറ്റ് ലൈഫ് അറിയാലോ എല്ലാവർക്കും ഒരു ബോസ് ഉണ്ടാവും അപ്പോ അതിന്റെ കഷ്ടപ്പാട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പിന്നീട് മനസ്സിലായത് ബിക്കോസ് ആർ സി എമ്മിന്റെ വാല്യൂ ഐ അണ്ടർസ്റ്റുഡ് ഇൻ ദോസ് 3 ഇയേഴ്സ് എന്റെ പൊസിഷൻ ചോദിച്ചാൽ ഞാൻ ഒരു എൻറ്റയർ ഡിസ്ട്രിക്ട് ഐ വാസ് മാനേജിങ് പ്രോപ്പർലി അപ്പോ സെയിൽസ് തന്നെ ചെയ്തു അതിന്റെ കഷ്ടപ്പാട് അറിയാൻ വേണ്ടിയിട്ട് സെയിൽസിലേക്ക് തന്നെ ഇറങ്ങി അപ്പോ അപ്പോഴാണ് പണ്ട് രാജൻ സാറും മൂർത്തി സാറും ഒക്കെ പറയാറുണ്ടായിരുന്നു ജോബിന്റെയും നമ്മളുടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെയും ഡിഫറൻസ് അത് അറിഞ്ഞിട്ട് ഇപ്പം March 30th ഐ റിസൈൻസ് ടോട്ടലി നൗ ടോട്ടലി ഇൻ ടു ആർ സി എം സോ ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് ബാംഗ്ലൂരിലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് പിക്കപ്പ് സെന്റേഴ്സ് തന്നെ പറയാം ക്യാൻ ഐ ഷോ ഇറ്റ് ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ക്യാൻ ഐ ഷോ ഇറ്റ് ബിഫോർ സ്റ്റാർട്ടിംഗ് സുരാജ് സർ വിത്ത് യുവർ പെർമിഷൻ ഓഫ് കോഴ്സ് സർ Really, sir. Can I? Okay. I'll just show it. Shubha, ma'am. Kerala team on the Zoom. So if everybody can tell a hi. Hi. Hi from... Yeah. Okay. അപ്പോ ഇവിടെ ഇവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇത് HBR ലേഔട്ടിലുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് സോ ഇതിന്റെ ഇനോഗ്രേഷൻ ലാസ്റ്റ് വീക്ക് നടന്നിട്ടേ ഉള്ളൂ അപ്പോ ചില പോയിന്റ്സ് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കഴിഞ്ഞ ഒരു 4 വർഷത്തോളം വർക്ക് ചെയ്തു ആവശ്യമായിട്ടും പിന്നെ നമ്മളുടെ കോർപ്പറേറ്റ് ലൈഫായിട്ട് ഞാൻ കുറെ വർക്ക് ചെയ്തു അപ്പോ കുറെ കോർപ്പറേറ്റ് ആയിട്ടും ആർ സി എമ്മിലായിട്ടും കുറെ വർക്ക് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലായി അപ്പോ അതിൽ നിന്ന് കിട്ടിയ കുറച്ച് വാല്യുബിൾ പോയിന്റ്സ് സുരാജ് സാർ എന്നെ എന്നോട് ചോദിച്ചു സമയമുണ്ടോ നോക്കെ പിന്നെ ഘനശ്യാം സാർ എന്നൊക്കെ വിളിച്ചു എന്നെ അപ്പുന്നോ ഘനശ്യാം എന്ന് എന്തുവേണേ വിളിക്കാം ബിക്കോസ് ഞാന് ഇത് ഒരു എന്താ പറയാ ഫാമിലിനെ പോലെ കണ്ടിട്ടുള്ളൂ അപ്പോ എല്ലാരും എന്നെ ചെറുപ്പത്തിലേ അറിയാം മാക്സിമം ആൾക്കാർക്കും ഇവിടെ രമേശ് ചേച്ചിയൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോ രമേശ് ചേച്ചിയൊക്കെ എന്നെ ഫ്രം വെരി സ്മോൾ ഏജ് എന്നെ അറിയുന്നതാണ് അപ്പോ എന്നെ ഒരു മോനായിട്ടോ അതല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ടോ കണ്ടാൽ മതി ഗൺശ്യാം സാറിന് ദയവിട്ട് വിളിക്കരുത് ഇറ്റ് ഈസ് ഗൺശ്യാം ഓർ അപ്പു തന്നെ വിളിച്ചോളൂ ഒരു കുഴപ്പമില്ല റൈറ്റ് സോ ഇപ്പോ ഫ്യൂ പോയിന്റ്സ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് ഒരു 3 L's എന്ന് പറഞ്ഞൊരു ഫോർമുലേഷൻ ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ലേണിംഗ് ആൻഡ് ലിസണിങ് ലേണിംഗ് ആൻഡ് ലീഡിങ്
ഇതൊരു 3N ഫോർമുല ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്ന് പറയാം. ഇറ്റ് ഇസ് ഫ്രം ദ ബിഗിനിങ്. നമുക്കൊരു 3Ns ഫോളോ ചെയ്താൽ നമ്മുടെ ലൈഫിൽ ഇഷ്ടംപോലെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റിംഗ് ആണ്. എല്ലാവർക്കും അറിയാം ഒരു 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 വലിയ ഫേം ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം. അത് കേൾക്കാനുള്ളൊരു ക്ഷമ അത് ഉണ്ടെങ്കിൽ ഇത് ഗ്രേറ്റ്. പിന്നെ രണ്ടാമത് വരുന്നത് ലേണിംഗ്. നമ്മൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ നമ്മുടെ ആർക്കെങ്കിലും ഇഷ്ടം പോലെ പ്രോഡക്റ്റ്സ് ഉണ്ട്. ഐ എം ഷുവർ എല്ലാവർക്കും ഇപ്പം പ്രോഡക്ട്സിനെ പറ്റിയിട്ട് ഇമ്മൻ നോളജ് കിട്ടിയിട്ടുണ്ടാവും. അത്രയ്ക്ക് നല്ല ലീഡേഴ്സ് ആണുള്ളത്. അപ്പോ ലേണിംഗ് അത് ഡെയിലി ഡെയിലി ഇപ്പം സെയിം മീറ്റിംഗ് ആയിരിക്കും, സെയിം ആൾക്കാരായിരിക്കും സംസാരിക്കുന്നത്, ചിലപ്പോൾ സെയിം പോയിന്റ്സും ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ അത് ഒന്നും അക്കൗണ്ടിൽ എടുക്കാണ്ട് ബിക്കോസ് ഓരോ മീറ്റിംഗിലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് നമുക്ക് അതിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. സോ ലേണിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ലീഡിംഗ്, ഇതില് ചെറിയൊരു സ്റ്റോറി ആഡ് ഓൺ ചെയ്യാം. അതാണല്ലോ ഗോപകുമാർ സാറിന്റെ ഒരു സ്റ്റൈലിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സ്റ്റോറി സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പം ലേണിംഗ് ലേണിംഗ് ലിസണിങ് ആൻഡ് ലീഡിംഗിൽ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ പലവർക്കും കൃഷ്ണൻ അർജുനൻ അറിയാം. പിന്നെ നമ്മളുടെ വേറെ രണ്ടുപേര് ഇറ്റ് ഇസ് ഹനുമാനും രാമനും. ഐ ഹോപ്പ് ദീസ് ക്യാരക്ടേഴ്സ് ആർ വെരി ഫെമിലിയർ. അപ്പോ ഇറ്റ് ജസ്റ്റ് ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടാട്ടോ, വേറെ ഒന്നുമല്ല. ഇത് സ്റ്റോറി ലൈൻസ് യൂസ് ചെയ്തിട്ട് ഒരു ഫോർമുലേഷൻ ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് മാത്രം. അപ്പോ ഇപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ലിസണിങ്ങിന്റെ ഞാൻ പറയാണ്. ചില ആൾക്കാരുണ്ട്, ആൾക്കാർ കേൾക്കും, ക്വസ്റ്റ്യൻ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യും. ഇപ്പോ ലീഡർ ഒരാൾക്ക് സെലക്ട് ചെയ്യാം. ഒരാൾക്ക് ഒരാളുടെ ലീഡർ ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മളൊരു പ്രാവശ്യം ഒരു ലീഡർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാന് എന്റെ ലീഡർ ഇപ്പൊ സുരേന്ദ്ര ഭട്ട് സാറാണ്, അതല്ലെങ്കിൽ സി ആർ എൻ മൂർത്തി സാറാണ്, അതല്ലെങ്കിൽ സുജിത് സാർ ആണെന്ന് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവര് തരുന്ന ഒപ്പീനിയൻ അതല്ലെങ്കിൽ ഡയറക്ഷൻസ് എനിക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവാൻ പാടില്ല. ബിക്കോസ് അതിൽ എന്താ പറ്റുക വെച്ചാല് നമ്മൾ അപ്പൊ ഒരു ചൂസറാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു ഗുഡ് ലീഡർ എന്ന് പറയുന്ന ഒരാള്, ഇപ്പം ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് കൃഷ്ണൻ ആൻഡ് നമ്മുടെ അർജുനന്റെ സ്റ്റോറിയിൽ നടന്നത്. കൃഷ്ണൻ ഡയറക്റ്റ് ചെയ്യും, അർജുനൻ അത് ചെയ്യും. അപ്പോ അത് ചെയ്യുമ്പം അർജുനൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും കൃഷ്ണനോട്. ദാറ്റ് ഈസ് ഹൗ ദ എൻറ്റയർ ഗീത വാസ് ഫോംഡ്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരാൾ എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാല് അറ്റ് ദി എൻഡ് അവര് ഒരു നല്ലൊരു ലിസണറും അല്ല, ദേ ആർ എ ഗുഡ് ലീഡർ. ബട്ട് അർജുനൻ എല്ലാവർക്കും അറിയാലോ, ഹീസ് എ വെരി ഗുഡ് എന്താ പറയുന്ന മറ്റേ ഫൈറ്റ് ഒക്കെ ചെയ്ത ഒരാളാണ്. അപ്പോ കൃഷ്ണന്റെ ഡയറക്ഷൻസിൽ ആണ് അർജുനൻ ഇതൊക്കെ ചെയ്തത്. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ കൃഷ്ണൻ അർജുനനോട് ആ ചാരിയട്ട് ഇറങ്ങാൻ പറഞ്ഞപ്പം ഇറങ്ങി ആ ചാരിയട്ട് പൊട്ടി പൊളിഞ്ഞു വീണു. റൈറ്റ്? ആ ഒരു ചാരിയട്ട് നിന്നുകൊണ്ടിരുന്നത് ആ ലീഡറിന്റെ മൊത്തം കഴിവാണ്. ആ കൃഷ്ണൻ അർജുനനോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോ ഇത് ലെറ്റ്സ് ഹനുമാൻ രാമൻ, ഹനുമാൻ രാമന്റെ കഥ എന്ന് പറഞ്ഞാല് ഹനുമാൻ രാമൻ പറയുന്നത് ഒന്നും ഓർക്കാണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഹി വോണ്ട് ക്രോസ് ക്വസ്റ്റ്യൻ. ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്താൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അർജുനന് ഇതുവരെ ഒരു അമ്പലം വന്നിട്ടില്ല. റൈറ്റ്? ഹനുമാന്റെ അമ്പലങ്ങളുണ്ട്. ദ റീസൺ ഇസ് ബിക്കോസ് നമ്മൾ ഒരാൾ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ഒരാൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാണ്ട കണ്ണടച്ച് നമ്മൾ അവരെ ഫോളോ ചെയ്യാം. അങ്ങനെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഗുഡ് ഫോളോവേഴ്സ്. അതല്ല, നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അത് ചെയ്യാണ്ടിരുന്ന അതല്ലെങ്കിൽ അത് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ചിലപ്പോൾ നല്ല ടീം കിട്ടായിരിക്കും. പക്ഷെ നമ്മളുടെ കൂടെ ഉള്ള ആൾക്കാരും അങ്ങനെയാണ്, നമ്മളോട് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യും, നമ്മളോട് ചോദിക്കും എന്താണ് അങ്ങനെ ചെയ്താല്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഫോളോവേഴ്സിനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളും നമ്മൾ സെലക്ട് ചെയ്ത ഗുരുവിനെ ഒന്നും ചോദിക്കാണ്ട് ഫോളോ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം. സോ ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ ലിസണിങ്. അപ്പൊ ലിസണിങ് ഇസ് സംതിങ് വിച്ച് ഗിവ്സ് യു മേക്സ് യു എ ഗുഡ് ലീഡർ. അപ്പോ ഇതൊരു 3Ns ആണ്. ഐ എം സോ സോറി, ഐ എം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ജമ്പിൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട് ബിക്കോസ് ഇത്രയും ക്രൗഡിനോട് സംസാരിച്ചിട്ട് കുറെ ആയി. റൈറ്റ്? സോ ഇഫ് ദർ ഇസ് എനി മിസ്റ്റേക്ക് പ്ലീസ് ഫർഗീവ് മീ. പിന്നെ നാല് റൂൾ, ഇത് ഇന്ന് ഞാൻ ഫോം ചെയ്ത കുറച്ച് ഞാൻ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. സോ നാല് റൂൾ ഉണ്ട്, ദർ ആർ ഫോർ റൂൾസ്. ഇത് ബിസിനസ്സോ
ഒന്നും ബന്ധപ്പെട്ടിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ദർ ആർ ഫോർ റൂൾസ് ഇൻ ലൈഫ് വിച്ച് എവ്രിബഡി ഹാസ് ടു ഫോളോ ടു ബിക്കം എ ഗുഡ് പേഴ്സൺ. അപ്പൊ ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞാല് നമ്മൾ ഇപ്പൊ ഒരു കാര്യം വേണം എന്ന് വിചാരിച്ച അതിലേക്ക് നമ്മൾ ചെയ്യുക, ഗോ ഫോർ ഇറ്റ്. അപ്പോ ദ റീസൺ ഇസ് ബിക്കോസ് അല്ലെങ്കിൽ നൗ ഐ വിൽ ടെൽ യു എ സ്റ്റോറി. ഒരു ചെറിയൊരു സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് റൈഡ്സിനൊക്കെ നല്ലോണം, ഇപ്പോഴും ആക്റ്റീവാണ്, റൈഡ്സിനൊക്കെ ഞാൻ പോകും. ബൈക്ക് എടുത്തിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ അഡ്വെഞ്ചറസ് റൈഡ്സിനൊക്കെ പോകും. ഒരു പണ്ട് ഒരു 3 മണി 4 മണി നേരത്ത് രാവിലെ ഏർലി മോർണിംഗ് 4 AM എന്റെ ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ചു, ഞാൻ പറഞ്ഞു റൈഡിന് വിട്ടാലോ എന്ന് പറഞ്ഞു. അത് പറയലും നല്ലോണം മഴ പെയ്തു. ഇത് റിയൽ സ്റ്റോറി ആട്ടോ. നല്ലോണം മഴ പെയ്തു. മഴ നല്ലോണം മഴ എന്ന് പറഞ്ഞാൽ ഇടിവെട്ട് മഴ, നല്ല കാറ്റ്. ഈ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നത്. അപ്പോ ഒരാള് പറഞ്ഞു, അവിടെ ഈ ഒരു സമയത്ത് നമ്മൾ റൈഡ് ചെയ്ത് പോയി ആ ഡെസ്റ്റിനേഷനിൽ പോയിട്ട് ഒരു കോഫി കുടിക്കാൻ അടിപൊളി ഫീലിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞു. വേറെ എന്റെ വേറൊരു ക്ലോസ് ഫ്രണ്ട് പറഞ്ഞു, എടാ നല്ല മഴ ഉണ്ട്, ഇപ്പൊ എന്തായാലും പോണ്ട, എന്തെങ്കിലും അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ പിന്നെയും എന്റെ വേറെ ഫ്രണ്ട്, നമ്മൾ കോൺഫറൻസ് കോളിലായിരുന്നു, അപ്പൊ വേറെ പിന്നെ എന്റെ ഒരു ആദ്യത്തെ സുഹൃത്ത് പറഞ്ഞു, എടാ സമൂസ കോഫി ഈ ഒരു തണുപ്പ് മഴ അടിപൊളിയായിരിക്കും, നീ പെട്ടെന്ന് വണ്ടി എടുത്തോ വന്നോ നമുക്ക് വിടാം എന്ന് പറഞ്ഞു. രണ്ടാമത്തവൻ പിന്നെയും പറഞ്ഞു, എടാ മഴ കാറ്റ് ഒന്നും വേണ്ട പോവണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഞാൻ എന്റെ കോള് ഞാൻ മ്യൂട്ട് ചെയ്ത് ഞാൻ ഒബ്സർവ് ചെയ്യായിരുന്നു. ബിക്കോസ് വേൾഡിൽ ഇഷ്ടംപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടാവും ആൾക്കാർക്ക്. ചില ആൾക്കാർ ഗോള് മാത്രം നോക്കും, ഡിഫിക്കൽട്ടീസ് ഉണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും നടുക്ക് പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കാണ്ട് അവർ ഗോളിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകും. ചില ആൾക്കാരുണ്ട് അവര് പ്രോബ്ലംസ് ഫോക്കസ് ചെയ്തിട്ട് ഗോള് ഡിറ്റർമൈൻ ചെയ്യും. ഇത് രണ്ടുപേരും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, രണ്ടുപേരും രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ഈ രണ്ടുപേരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ബിക്കോസ് ഒരാൾ ചിലപ്പം പ്രോബ്ലംസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകും, ചില ആൾക്കാർ പ്രോബ്ലംസ് ഒന്നും നോക്കാണ്ട് മുന്നോട്ടേക്ക് വരും. ഒരാളുടെ സക്സസ് ചിലപ്പം പെട്ടെന്ന് കിട്ടും, ഒരാളുടെ സക്സസ് കുറച്ച് സ്ലോ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരാളെ ഡീമോട്ടിവേറ്റ് ഡീമോറലൈസ് ചെയ്യേ പാടില്ല. ബിക്കോസ് ഞാൻ അപ്രോക്സിമേറ്റ്ലി 25 പേരെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ടീമിൽ. പ്രോപ്പർ കോർപ്പറേറ്റ് ജോബിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവിടെ ഇഷ്ടംപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ ആയിരുന്നു, ഇഷ്ടംപോലെ വേറെ വേറെ സ്വഭാവങ്ങളുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അവിടെ എന്ത് പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെയും നമ്മൾ ഫോക്കസ് ചെയ്ത് ഓരോരുത്തരുടെയും ആ ഒരു മോട്ടിവേഷൻ ഫാക്ടർ മനസ്സിലാക്കിയിട്ട് വേണം അവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. അപ്പം നമ്മളുടെ കൂടെ ആൾക്കാർ എപ്പോഴും ഉണ്ടാവും, അതല്ലെങ്കിൽ ദേ വിൽ ലീവ് എസ് ആൻഡ് ഗോ. എന്റെ ഇനീഷ്യൽ ഫേസിൽ ഇഷ്ടം പോലെ ആൾക്കാർ എന്റെ ടീമിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയി. ബിക്കോസ് അവര് ഞാൻ എന്നെ പോലത്തെ ആൾക്കാരെയായിരുന്നു എനിക്ക് വേണ്ടത് ടീമിൽ. അത്രയും മീൻസ് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിരുന്നു വർക്കിന്. അപ്പൊ ഡെഡിക്കേഷൻ കാണിക്കുന്ന ആൾക്കാരെ മതിയായിരുന്നു എനിക്ക് ടീമിൽ. അപ്പൊ അങ്ങനെ ഞാൻ ഫോക്കസ് ചെയ്തപ്പം ആൾക്കാർ വിട്ടിട്ട് പോയെന്ന്. വെൻ ഐ ചേഞ്ച്, ഞാൻ ചേഞ്ച് ആയി, കുറച്ച് ചേഞ്ച് ആയപ്പം ആൾക്കാർ കൂടെ നിൽക്കാൻ തുടങ്ങി. ബിക്കോസ് നമ്മൾ ആൾക്കാർ എത്ര ആക്സെപ്റ്റ് ചെയ്യുന്നോ അത്രയും നമ്മൾ ഗ്രോ ചെയ്യും ലൈഫിൽ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് റൂൾ. ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ദിസ് ഇസ് വൺ ഓഫ് ദ ഗോൾഡൻ റൂൾസ് ഇൻ ലൈഫ്. പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞാൽ പണ്ട്, ഇത് രണ്ടാമത്തെ റൂളാണ്, പണ്ട് യൂറോപ്പിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇറ്റ് ഇസ് കോൾഡ് ബ്ലാക്ക് ഡെത്ത് ഓഫ് ചൈൽഡ് ബെഡ്. ഇത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല. ഇറ്റ് വാസ് എ വെരി ബിഗ് പ്രോബ്ലം. കൊറോണനെക്കാട്ടും ഇറ്റ് വാസ് എ മാസീവ് ഇഷ്യൂ യൂറോപ്പില് 1980s ആ ഒരു സമയത്ത്, 18th century നടന്നതാണ്. അപ്പോ ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് ചൈൽഡ് ബേർത്ത് കഴിഞ്ഞ ഉടൻ ഒരു 48 hours അമ്മമാര് മരിച്ചു പോകായിരുന്നു യൂറോപ്പില്. അത് പിന്നെ US പടർന്നു. ഇറ്റ് ബിക്കേം എ ഹ്യൂജ് ഇഷ്യൂ. ഇത് റിയൽ സ്റ്റോറിയാണ്, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും. ഭയങ്കര ഒരു ഇഷ്യൂ ആയിരുന്നു. ഇവരെന്ത് ചെയ്തു, ഈ ശവശരീരങ്ങൾ എടുത്തിട്ട് അവര് എക്സാമിൻ ചെയ്യാൻ തുടങ്ങി. എന്താണ് പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ബോഡീസ് എടുത്തിട്ട് ഇവര് എക്സാമിൻ ചെയ്യാൻ തുടങ്ങി ബോഡീസ്. അവിടെ അവർക്ക് മനസ്സിലായി, ഈ കൈ കഴുകാണ്ട്, ഹോംസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, ആ വ്യക്തിക്ക് മനസ്സിലായി കൈ കഴുകാണ്ടാണ് ഇവര് ഡോക്ടേഴ്സ് മൊത്തം ഓപ്പറേഷൻ ചെയ്ത് തുടങ്ങിയത്. അവിടെ പ്രശ്നം പറ്റിയത് ഈ കാര്യം ഡോക്ടേഴ്സിനോട് ഡിസ്കസ് ചെയ്തപ്പം അവര് ഇത് തള്ളിക്കളഞ്ഞ. അപ്പൊ നാച്ചുറലി തള്ളിക്കളഞ്ഞു. 30 വർഷം ഈ ഇഷ്യൂ കണ്ടിന്യൂ ആയി. 30 years ഒരാളില്ല
ഇവൻച്വലി ഇത് ഒരു രക്ഷയുമില്ലാന്ന് വിചാരിച്ചപ്പം ഇയാളുടെ വാർത്ത ഒന്ന് കേട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഡോക്ടേഴ്സ് എല്ലാം കൂടി ഒരു തീരുമാനം എടുത്തു. ഇറ്റ് ഗോട്ട് ഇറാഡിക്കേറ്റഡ് വിത്തിൻ 10 to 15 days. 10-15 ദിവസത്തിനുള്ളിൽ ഈ പ്രോബ്ലം സോൾവ് ആയി. ചൈൽഡ് ബർത്ത് കഴിഞ്ഞിട്ട് മദർക്ക് ഡെത്ത്, ആ ഒരു ഡെത്ത് നിന്നു കംപ്ലീറ്റ്ലി. അപ്പം ചിലപ്പം പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആയിരിക്കും, നമ്മളായിരിക്കും ആ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പ്രശ്നം പറ്റാന്ന് വെച്ചാല് നമ്മള് ക്രെഡിറ്റ് എടുക്കാൻ പഠിക്കും. നമുക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമോ, നല്ല നല്ലോണം ബിസിനസ് ചെയ്യുന്നു, ഭയങ്കര പേര് നല്ല വ്യക്തിയാണ്, ലൈക് ഫോർ എക്സാമ്പിൾ ആഷിഖ് സാർ ഭയങ്കര നല്ല വ്യക്തിയാണ്, അല്ലെങ്കിൽ സുരാജ് സാർ അടിപൊളി വ്യക്തിയാണെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാവും. പക്ഷെ ഒരാൾ നമ്മളെ കുറ്റം പറയുമ്പം നമ്മൾ അത് പോസിറ്റീവ്ലി എടുത്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ടീം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എത്ര കുറ്റം പറഞ്ഞാലും നമ്മൾ പോസിറ്റീവ്ലി എടുത്താൽ അത് ചിലപ്പോൾ നമുക്ക് അമെൻഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമ്മുടെ കംഫർട്ട് സോണിന്റെ പുറത്തായിരിക്കും. നമ്മൾ അങ്ങനെ ചെയ്താൽ വി ആർ ബിക്കമിങ് എ ബെറ്റർ പേഴ്സൺ ഓൾ ടുഗദർ. നമ്മളൊരു നല്ല വ്യക്തിയായിട്ട് മാറുകയാണ്, അവിടെ ലീഡർഷിപ്പ് ഒന്നുമല്ല. വി ആർ ബിക്കമിങ് എ ബെറ്റർ പേഴ്സൺ ബിക്കോസ് നമ്മൾ മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുകയാണ്, റൈറ്റ്? അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ റോങ് തിങ് നമ്മൾക്കത് ബെറ്റർ ആക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ തരാണ്, റൈറ്റ്? ദിസ് ഇസ് ദ സെക്കൻഡ് റൂൾ വിച്ച് എവറിബഡി ക്യാൻ യൂസ് ഇൻ ദർ ലൈഫ്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കണ്ടിട്ടുള്ളത് നമ്മുടെ കേരളത്തിലാണ്, ടേക്കിംഗ് കെയർ ഓഫ് ഈച്ച് അതർ. ഇത് കേരളത്തിൽ പോസിറ്റീവ്ലി നടക്കുന്ന ഒരു സാധനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഒരു ടീം കൊണ്ടുപോകാൻ മറ്റുള്ളവരുടെ ഹെൽപ്പ് ഇല്ലെങ്കിൽ ഒരിക്കലും പറ്റില്ല, റൈറ്റ്? അപ്പോ പണ്ട് ഫോഴ്സ്, US ഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സ് കേട്ടിട്ടുണ്ടാവും. അപ്പോ അതിലുള്ളൊരു ജനറൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം അവിടുത്തെ ഒരു നോർമൽ സോൾജർ പോയിട്ട് നമ്മളുടെ ജനറലിനോട് ചോദിച്ചു, എന്താണ് ഇഷ്യൂ സാർ, ഐ മീൻ നിങ്ങൾ എങ്ങനെയാണ് ഈ പൊസിഷനിൽ എത്തിയത്? ബിക്കോസ് പുള്ളിക്കാരന് ഭയങ്കര ലീൻ, അധികം പേടിയുള്ള ഒരു മനുഷ്യനാണ് ജനറലായിട്ട്. മറ്റുള്ള ഭയങ്കര ബോഡി ബിൽഡേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും USലൊക്കെ ബോഡി ബിൽഡേഴ്സ്, പിന്നെ ഭയങ്കര ടാറ്റോ ഒക്കെ അടിച്ചിട്ടാണ് അവിടുത്തെ US സോൾജേഴ്സ് അല്ലെങ്കിൽ ജനറൽസ് ഒക്കെ ഉള്ളത്. അപ്പോ ഈ ജനറൽ പറഞ്ഞു, ഞാന് നിന്നോട് എങ്ങനെ ഈ പൊസിഷനിൽ എത്തണം എന്ന് പറയില്ല, പക്ഷെ എന്ത് ചെയ്തിട്ട് എത്താണ്ടിരിക്കുന്നുള്ള കാര്യം പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അപ്പോ ജനറൽ പറഞ്ഞു, ഞാന് ഈ ഇവിടെ എന്റെ കൂടെ ഉള്ള ഈ ആൾക്കാർ എന്റെ കൂടെയാ ജോയിൻ ചെയ്തത്, അവരിപ്പോഴും സോൾജേഴ്സ് ആണ്. ബിക്കോസ് അവരിപ്പോഴും ഭയങ്കര ഫിറ്റ്, അവരുടെ ഫിറ്റ്നസ്, അവരുടെ ഗ്രോത്ത്, അവരുടെ മെന്റാലിറ്റി ഇതൊക്കെയാണ് ചേഞ്ച് ചെയ്തത്. പക്ഷെ അവരൊരു അവര് മറ്റുള്ളവരെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടില്ല ആ ഒരു സിനാരിയോയില്. അപ്പോ മറ്റുള്ളവരെ പറ്റിയിട്ട് നമ്മൾ എന്ന് ചിന്തിക്കുന്നോ, when we are coming out of that ball, നമ്മളുടെ ഫാമിലി, നമ്മളുടെ കംഫർട്ട് ലെവൽ, ആ ഒരു ബോളിൽ ജീവിക്കാണ്ട് അത് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വരിക, പുറത്ത് വന്നിട്ട് മറ്റുള്ളവർക്ക് എത്ര ചെയ്യാൻ പറ്റുമോ, നമ്മളുടെ എക്സീഡിങ് ലൈക്ക് ഇറ്റ് ഷുഡ് എക്സീഡ് യുവർ ലിമിറ്റ്, അത്രയും വരെ ഹെൽപ്പ് ചെയ്ത സത്യം പറഞ്ഞാൽ അത് ഗുണം ചെയ്യുള്ളൂ. നമ്മൾ എത്രത്തോളം നമുക്ക് മതി, നമ്മൾ ചെയ്യുന്നത് നമുക്ക് മാത്രം എന്നുള്ള ആ ഒരു ഫോക്ക്, ആ ഒരു കോൺസെപ്റ്റ് വെച്ച് പോയാൽ അധികം മുന്നോട്ടേക്ക് പോവാൻ പറ്റില്ല. ആസ് എ പേഴ്സൺ, ആസ് എ വെരി ഗുഡ് പേഴ്സണാലിറ്റി അത് നടക്കില്ല. സോ അത് ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ബിക്കോസ് ഇത്രയും ഒരു എന്താ പറയാ, ഡൈനാമിക് ടീം, ഹോണസ്റ്റ്ലി സ്പീക്കിംഗ്, ഞാൻ ആദ്യം തോന്നാ പറഞ്ഞു സുരാജ് സാറിന് അറിയാം, ഞാൻ കഴിഞ്ഞ മാസം കുറച്ച് ബിസി ആയിരുന്നു. അപ്പോ ഞാൻ സുരാജ് സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് കുറച്ച് ടൈം വേണം, അടുത്ത മാസം ചെയ്യാൻ പറ്റുമോ? പുള്ളിക്കാരൻ അത് നെഗറ്റീവ്ലി എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ അവന് ഇതാടിയാണ് എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ വുഡന്റ് ഹാവ് ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ബിസിയായിരുന്നു. അപ്പൊ അത് പോസിറ്റീവ്ലി എടുത്തു, ഹി കോൾ മീ, ഐ കേം ഇൻ. ഞാൻ പിന്നെയും ഫോളോ അപ്പ്, നമ്മുടെ ബിസിനസ് ടാക്ടിക്സ് ഞാൻ പറഞ്ഞുതരാണ്, ഹി ഫോളോഡ് അപ്പ്, ഫോളോ അപ്പ്. അടുത്ത മാസം തന്നെ ആ സമയം ഞാൻ പറഞ്ഞു, അപ്പൊ തന്നെ എന്നെ മെസ്സേജ് അയച്ചു, ഈ ആഴ്ച ഈ ഒരു സമയം ഫ്രീ ആയിരിക്കുമോ എന്ന് ചോദിച്ചു. യെസ് ഡൺ, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ക്ലോസ് ആയത്. ഓക്കെ, ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ സെയിൽസിലും ഉള്ളത്. നമ്മൾ മറ്റുള്ളവർ നോന്ന് ആദ്യം പറഞ്ഞാലും ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്ത ചിലപ്പം ആ ദാറ്റ് പേഴ്സൺ ഹു കംസ് ഇൻ വിൽ ബി ദ ബെസ്റ്റ് ബിസിനസ് പേഴ്സൺ. അപ്പൊ അങ്ങനെയും ആയിട്ടുണ്ട് കുറെ സെയിൽസ്. ഞാൻ ആദ്യം ഫീൽഡിലൊക്കെ പോയി സെയിൽസ് ചെയ്യായിരുന്നു. ആദ്യം പേരൻസ്, ഞാൻ എടെക്കിലായിരുന്നു വർക്ക് ചെയ്യുന്നത്, ഒരു എഡ്യൂക്കേഷൻ സെക്ടറിലായിരുന്നു, ഐ എം നോട്ട് ടേക്കിംഗ് ദ നെയിം. അപ്പൊ അവിടെ
ഫീൽഡിൽ പോയിട്ട് ഫെയിൽ ചെയ്യുമ്പോൾ പാരന്റ്സ് ആദ്യം വേണ്ടെന്നൊക്കെ പറയും, ആ വേണ്ടെന്ന് പറയുന്ന കേട്ടിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗ്രോത്തോ അപ്രൈസൽസോ ഒന്നും കിട്ടില്ലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് അവരെ കൺവിൻസ് ചെയ്ത് കൺവേർട്ട് ചെയ്തു, വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്ന് അടുത്ത ദിവസം പിന്നെയും വിളിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ആർ സി എമ്മിലും ഒരാള് ഞാൻ ഇന്ന് ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ അവരെ വിടാണ്ട് അവർക്ക് പിന്നെയും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. നമ്മൾ എന്തായാലും തെറ്റിയുന്നില്ല, വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് റോങ്. അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്, അപ്പൊ അതിലൊരു തെറ്റുമില്ല. ഒരു 100 പ്രാവശ്യം അവരെ വിളിച്ചാലും അവര് തെറി തിരിച്ചു പറഞ്ഞാലും അത് അവരുടെ അവരുടെ ഫോൾട്ടാണത്, നമ്മളുടെ ഫോൾട്ടല്ല. സോ ഐ വുഡ് ലൈക്ക് ടു ആഡ് ദാറ്റ്. പിന്നെ നാലാമത്തെ പോയിന്റ് ഞാൻ, താങ്ക് യു താങ്ക് യു. അപ്പോ നാലാമത്തെ ഒരു പോയിന്റ് ആണ് ഫോർത്ത് റൂൾ വിച്ച് യു പീപ്പിൾ ക്യാൻ ഇംപ്ലിമെന്റ്. നെൽസൺ മണ്ടേലനെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹി വാസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലീഡേഴ്സ്, ട്രൈബൽ ലീഡേഴ്സ് ആയിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ. അപ്പോ ആള് ഒരു മീറ്റിംഗ് ഇന്റർവ്യൂല് ഇരിക്കുമ്പം അവിടുത്തെ ആള് ചോദിച്ചു, സർ എങ്ങനെയാണ് ഈ ഒരു ഇത്രയും എഫക്റ്റീവ് ആയിട്ട് ആൾക്കാരെ കൂടെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ, ഹൗ ആർ യു ലീഡിങ് സച്ച് എ ഹ്യൂജ് ടീം ഓഫ് പീപ്പിൾ എന്ന് ചോദിച്ചു. അപ്പോ നെൽസൺ മണ്ടേല പറഞ്ഞു, ഇത് ഞാൻ പണ്ട് അച്ഛന്റെ കൂടെ ട്രൈബൽ മീറ്റിംഗ് ഉണ്ടാവുമല്ലോ, ട്രൈബൽ മീറ്റിംഗിൽ ഞാൻ അച്ഛന്റെ കൂടെ പോവുമായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ കണ്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ ആൾക്കാർ മീറ്റിംഗിൽ ഇരിക്കുമ്പം സർക്കിളിലായിരിക്കും, ഓക്കെ, സർക്കിളിൽ ഇരുന്നിട്ടാണ് അവര് എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും സർക്കിളിൽ ഇരുന്നിട്ടാണ് അവര് ഡിസിഷൻ എടുക്കുക. ആൻഡ് പുള്ളിക്കാരന്റെ അച്ഛനാണ് അവിടുത്തെ ലീഡർ, അപ്പം ആളുടെ അച്ഛൻ ഏറ്റവും ലാസ്റ്റിലാണ് സംസാരിക്കുന്നത്. എല്ലാവരും സംസാരിച്ചതിന്റെ ശേഷം ആണ് ആളുടെ ഫാദർ സംസാരിക്കുക. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ എത്ര വലിയ പൊസിഷനിലാണെങ്കിലും, വിച്ച് എവർ പൊസിഷൻ യു ആർ ഇൻ, നമ്മളൊരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതെന്താവാത്തത് അതെന്താവാത്തത് എന്ന് ചോദിക്കുന്നതിന്റെ പകരം അവര് പറയുന്നത് നമ്മൾ ആദ്യം കേട്ടാൽ വി ആർ ബിക്കമിങ് എ ഗുഡ് ലിസണർ ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ ഈ ഒരു ഫ്രേസ് ഭയങ്കര ഫേമസ് ആണ്, ബി എ ഗുഡ് ലിസണർ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബി എ ഗുഡ് ലിസണർ ഓൺലി ദൻ യു ക്യാൻ ഹാവ് എ ഗുഡ് ടീം എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഐ വുഡ് ടെൽ ബി ദ ലാസ്റ്റ് വൺ ടു സ്പീക്ക്. ദിസ് ഈസ് ദ ഓൺലി റൂൾ, ടു ബി ഓണസ്റ്റ്, ദ ഓൺലി റൂൾ വിച്ച് വിൽ ഗിവ് യു ദ ബെസ്റ്റ് ടീം. എനിക്ക് എന്റെ ബെസ്റ്റ് ടീം കിട്ടിയ സമയം എന്ന് പറഞ്ഞാല് ഞാൻ അവര് പറയുന്ന കേൾക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതുവരെ ബോസിംഗ് ആയിരുന്നു, എന്താ ചെയ്യാത്ത എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തെറി വിളി, അതൊക്കെയായിരുന്നു എന്റെ പണി. കോർപ്പറേറ്റ് ജോലിയിലാ പറയുന്നതോ, ആർസിഎമ്മിൽ അത് ഒരിക്കലും നടക്കില്ല. അപ്പോ കോർപ്പറേറ്റ് ജോലിയിൽ നല്ലോണം നല്ലോണം പ്രഷർ കൊടുത്തിട്ടുണ്ട്. അപ്പോ അങ്ങനത്തെ ഒക്കെ ഒരു സമയത്ത് ദ തിങ് ഇസ് ഐ വാസ് നെവർ എ ബിസിനർ, നോട്ട് നോട്ട് ഇവൻ എ ലിറ്റിൽ ബിറ്റ്. കുറച്ചുപോലും അവരുടെ കൺസേൺ ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ലേറ്റർ എനിക്ക് മനസ്സിലായി ഇങ്ങനെയല്ല ടീം നടത്തേണ്ടത്. ദെൻ ഐ സ്റ്റാർട്ടഡ് ലിസണിങ്, അതും ഒരു എഫക്റ്റീവ് ആയിട്ടില്ലായിരുന്നു. ദെൻ ഐ വാസ് ദ ലാസ്റ്റ് വൺ ടു ലിസൺ, എല്ലാരെ കൊണ്ടും സംസാരിപ്പിക്കുമായിരുന്നു. ലാസ്റ്റില് ഞാൻ എന്റെ ഒപ്പീനിയൻ, അതില് ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റും. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അവർക്ക് ഈ കാര്യം പറയണം എന്നുള്ളൊരു കാര്യം നമ്മളുടെ മനസ്സിലുണ്ടാവും. പക്ഷെ അത് നമ്മൾ പറയുന്നതിന്റെ മുന്നേ കൺസേൺസ് കേട്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള ആൾക്കാരുടെ കൺസേൺസ് ആദ്യം കേട്ടാൽ, കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിയാൽ, നമ്മൾ വി ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് എ ബെറ്റർ ഫ്രേസ് ടു ഗിവ് ടു ദ ടീം, റൈറ്റ്? അപ്പോ ഇത് ഒരു നാലാമത്തെ പോയിന്റ് ആണ്. അപ്പോ റൂൾസ് കഴിഞ്ഞു. ഐ ഹോപ്പ് ദ ത്രീ എൽസ്, ലിസണിങ്, ലേണിംഗ്, പിന്നെ നമ്മളുടെ ലീഡിങ്, അതും കഴിഞ്ഞു. ഇതൊരു ലൈവായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ജോലിയിലായിരുന്നു. ഇഫ് യു ആസ്ക് മൈ സാലറി, എനിക്കൊരു കുഴപ്പമില്ല പറയാൻ. മൈ സാലറി വാസ് അറൌണ്ട് 1.2 lakhs വരെ എനിക്ക് ടാക്സ് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കം എ ലിറ്റിൽ ലെസ്. അതല്ലാണ്ട് ദാറ്റ് വാസ് മൈ സാലറി, അതെന്റെ ടേക്ക് അവേ ആയിരുന്നു. അപ്പോ നല്ല പൊസിഷൻ ആയിരുന്നു. അവിടുന്ന് ഞാൻ ഇറങ്ങാൻ കാരണം, ദർസ് എ റീസൺ ഫോർ ഇറ്റ്. എന്താന്ന് വെച്ചാ, പാൻഡമിക് വന്നു, സെയിൽസ് എല്ലായിടത്തും കുറഞ്ഞു, റൈറ്റ്? അപ്പോ ഇവിടെ നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആർസിഎമ്മിലുള്ളത്, നമുക്കിവിടെ ഇഷ്ടം പോലെ പ്രോഡക്ട്സ് ഉണ്ട്. വി ഹാവ് മൾട്ടിപ്പിൾ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്. നമ്മളിപ്പോ ഒരു ജോലി, ജോബ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല്, അവിടെ നമുക്ക് മേ ബി ഒരു ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ വിൽക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അത് ചിലവർക്ക് വേണം എന്നുണ്ടാവും, ചിലവർക്ക് അത് വേണ്ടാന്നിരിക്കാം, റൈറ്റ്? അത് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ എന്തായാലും പറ്റില്ല. പക്ഷെ
ആർസിയുടെ നമുക്ക് ഉള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡെയിലി യൂസബിൾ പ്രോഡക്റ്റ് ആണ്, എല്ലാവർക്കും വേണ്ട പ്രോഡക്റ്റ് ആണ്. ഈ ഒരു പ്രൈസിൽ ഈ ഒരു ഹെൽത്തി എന്താ പറയുന്ന ഒരു ഹെൽത്തി റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് കിട്ടുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു വലിയൊരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ എന്റെ ടീമിൽ ഇപ്പോൾ ഒരു പിക്കപ്പ് സെന്റർ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു, ഓപ്പൺ ആയിട്ടില്ല, ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഐ മീൻ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു, സാധനങ്ങൾ എത്തി, 1 lakh സെയിലൊക്കെ ആയി, ഇനോഗ്രേഷൻ ചെയ്യാനുള്ള ഒരു ഇതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അവിടെ നടന്നൊരു സാധനം, ഇത് കഴിഞ്ഞ ഈ ആഴ്ചത്തെ കാര്യം ഞാൻ പറയുന്നത്, അവിടുത്തെ ഓണർ എന്നോട് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ടെക്സ്റ്റൈൽസിന്റെ മാനുഫാക്ചറാണ്, തുണി മാനുഫാക്ചറാണ് പുള്ളിക്കാരൻ. അപ്പോ പുള്ളിക്കാരന്റെ ഇവിടെ ടെക്സ്റ്റൈൽ ഇവിടെ എന്താ പറയുന്നത് എന്താ പറയാ വെയർഹൌസിൽ 2500 ഷർട്ട് വെറുതെ കിടക്കുകയാണ്, ആരും എടുക്കാണ്ട് അവിടെ ഐഡിലായിട്ട് കിടക്കുകയാണ്. ആർസിഎമ്മിൽ അങ്ങനത്തെ ഒരൊറ്റ പ്രോഡക്റ്റും ഇല്ല, ഐഡിലായിട്ട് കിടക്കുന്നത്. ഐഡിലായിട്ട് കിടക്കുന്ന പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് വേറൊരു പ്രോഡക്റ്റ് എടുത്ത് വിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതല്ലെങ്കിൽ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോ ഇത് സത്യം പറഞ്ഞ ആരോ ഐ ഡോണ്ട് നോ ഹിസ് നെയിം, ദർ ഇസ് എ ടെക്നിക്കൽ അച്ചീവർ ഫ്രം ആലപ്പുഴ, വാട്ട്സ് ഹിസ് നെയിം, സുരാജ് സർ, രമേഷ് സർ, ക്യാൻ യു ഹെൽപ് മീ? ഒരു ടെക്നിക്കൽ അച്ചീവർ ഉണ്ട്, അക്ഷയ് സാറാണോ? അക്ഷയ്, യെസ് യെസ് അക്ഷയ്. അപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. ദ തിങ് ഇസ് ഹി ടോൾഡ്, ഞാൻ പണ്ട് ആർസിയും മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എനിക്ക് സ്ട്രെസ് വരായിരുന്നു, അല്ലെങ്കിൽ ഒരു ദേഷ്യം വരായിരുന്നു പുള്ളിക്കാരൻ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ, ആർസിയം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. പക്ഷെ ഇപ്പം ഹി ഈസ് എൻ അച്ചീവർ, റൈറ്റ്? ടെക്നിക്കൽ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കാര്യമല്ല. സ്റ്റാർ ഫ്ലാറ്റിന് 3 മാസം മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ഒരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് പേൾ അച്ചീവ്മെന്റിലേക്ക് പോവാന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് വാട്ട് യൂത്ത് ക്യാൻ ഡു, അതല്ലെങ്കിൽ ഏതൊരാളും അർച്ചിലുള്ള ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റിമാർക്കബിൾ കാര്യമാണ്. അപ്പോ ഇപ്പം അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാല്, ഞാനിപ്പോ ഒരാളോട് പറഞ്ഞിട്ട് പുള്ളിക്കാരന് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് വിഷമാവും, ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ഹി ബിക്കേം മെച്ചോർഡ്, റൈറ്റ്? ആദ്യം ദേഷ്യം വരായിരുന്നു, എന്താണ് എനിക്ക് ബിസിനസ് ആണല്ലോ ദേഷ്യം, മനസ്സിലാവുന്നില്ലല്ലോ, ഇത്രയും നല്ലൊരു കോൺസെപ്റ്റ് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്നു. പക്ഷെ ആഫ്റ്റർ ദാറ്റ് പുള്ളിക്കാരൻ അത് സങ്കടമായി മാറി, ബിക്കോസ് ഹി അണ്ടർസ്റ്റുഡ് ഇൻ ഡെപ്ത് ആർസിഎം എന്താണ് മനസ്സിലായി. അപ്പൊ ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, 15 വർഷമായിട്ട് ആർസിഎമ്മിൽ കൂടെ ജീവൻ എന്താ പറയുന്നത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ അത് ഇത്രയും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത ഒരാൾ എന്നുള്ള ഒരു ഇതിൽ പറയാണ്, ജോലി നമുക്ക് ചെയ്യാം, ഞാൻ ജോലി ചെയ്യരുത് എന്ന് ഒരിക്കലും ഒരാളോട് പറയില്ല. യു ക്യാൻ ഡു യുവർ വർക്ക്, നിങ്ങൾക്ക് ജോലിക്ക് പോയിക്കോളൂ, നിങ്ങൾ നല്ലൊരു പാക്കേജ് എടുത്ത് നല്ലൊരു പൊസിഷനിൽ ആയിക്കോളൂ. പക്ഷേ അത് അതിനൊരു ടെൻഷൻ ഉണ്ടാവും ബിഹൈൻഡ് യുവർ ഹെഡ്, ദാറ്റ് ഇത് നാളെ ഇല്ലെങ്കിലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും ഉണ്ടാവും. ആർസിഎമ്മിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഐ വിൽ ടെൽ ഇറ്റ് ഇറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, ആരും ചെയ്താലും അത് അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ ശ്രീജിത് സർ ഉണ്ടോ എന്നറിയില്ല, ശ്രീജിത് സർ ഉണ്ടെങ്കിലും ശ്രീജിത് സാറിനെ ഞാൻ ഫ്രം നത്തിങ് അല്ലെങ്കിൽ ഒരു ഫ്രം ദ ബോട്ടം, പുള്ളിക്കാരനിപ്പോ ഒരു സ്റ്റാർ എംറാൾ എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ്, ഞാൻ അത് ക്ലോസ് ആയിട്ട് കണ്ട. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ശ്രീജിത് സാറിനെ കാണുന്നത് മൈസൂർ ഏതായിരുന്നു ഏതാ ഹോട്ടൽ, സന്ദേശ പ്രിൻസ് ഹോട്ടൽ, സന്ദേശ പ്രിൻസിലാണ് ഞാൻ ആദ്യമായിട്ട്. ഒരു ട്രിപ്പിനാണ് അദ്ദേഹം വന്നത്, സിംഗിൾ ബാച്ചിലർ ആയിട്ട് അടിപൊളി ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ട് വന്നു, അടിച്ചു പൊളിച്ചു, അന്ന് തിരിച്ച് പുള്ളിക്കാരൻ പോയി. ടുഡേ ഹി ഈസ് ദ സ്റ്റാർ എംറാൾ, ബ്യൂട്ടിഫുൾ കിഡ്, ലവ്ലി വൈഫ്. ഈ ഒരു ട്രാൻസിഷൻ ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാണ്, ഫ്രം സീറോ ടു സംതിങ് ബിഗ്, ഒരു കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ലീഡേഴ്സ് എന്ന് തന്നെ പറയാം. അപ്പോ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്താലേ നമുക്ക് ആ ഒരു സംഭവം കിട്ടുള്ളൂ, ആ ഒരു അച്ചീവ്മെന്റ് കിട്ടുള്ളൂ. നമ്മളിപ്പോ പറയുന്നു 2 വർഷം വർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ റിലാക്സ് ചെയ്യാം, അത് പിന്നത്തെ കാര്യമാണ്. ഇപ്പം ലെറ്റ്സ് ഫോക്കസ് ഓൺ വർക്ക്. ഇപ്പം ആരൊക്കെയാണോ അച്ചീവ്മെന്റിലേക്ക് കുതിച്ചു പായുന്നത്, കീപ് റണ്ണിങ്. നമ്മൾ ഫോക്കസ് വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫോളോ ആവും. ഇറ്റ് ഹാപ്പൻ ടു മീ. സീ, ഞാൻ 4 വർഷം മുന്നേ പ്ലാറ്റിനം ആയത് 4 മന്ത്സിലാണ്, 4 മാസത്തിന്റെ പ്ലാറ്റിനം. ഐ ആം ടേക്കിംഗ് മൈ ഓൺ എക്സാമ്പിൾ. 4 മാസത്തിൽ പ്ലാറ്റിനം അടിക്കുക എന്ന് പറയുന്നത് ഇസ് നോട്ട് എ സ്മോൾ ടാസ്ക്. 4 മാസത്തിൽ പ്ലാറ്റിനം ആയി, ആഫ്റ്റർ ദാറ്റ് മൈ ഫോക്കസ് വെന്റ് ടു ജോബ്. ജോബിലേക്ക് പോയി ആ പ്ലാറ്റിനം എന്ന് പറയുന്നത് പിന്നെ ഒരിക്കലും ചേഞ്ച് ആയില്ല. എന്നുവെച്ചാൽ എന്റെ ഫോക്കസ് അവിടെ ഇല്ലായിരുന്നു.
ഫോക്കസ് നമുക്ക് മാറ്റാൻ ഉള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ ഡയമണ്ട്. ഡയമണ്ട് ആവുന്നത് വരെ ഐ വുഡന്റ് ടെൽ റെസ്റ്റ്. അത് ഞാൻ കണ്ടിട്ടുള്ള മൂർത്തി സാറ്, നമ്മളുടെ ടോപ്പ് മോസ്റ്റ് ലീഡർ, എല്ലാവരും ഇപ്പോഴും പണ്ട് എങ്ങനെയാണോ വർക്ക് ചെയ്തത് അതേ രീതിയിലാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല മൂർത്തി സാറിന് ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ടെന്ന്, അല്ലെങ്കിൽ സുജിത് സാറിന് 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിനു സാറ്, പിന്നെ ഇഷ്ടംപോലെ, ഞാൻ ആരെങ്കിലും പേരെടുത്തില്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് മൈൻഡ്. എല്ലാവരും അടിപൊളിയായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്റ്റീവ്ലി. അവരിപ്പം വീട്ടിലിരുന്നാലും അവർക്ക് കിട്ടേണ്ട കമ്മീഷൻ ആയാലും എന്തായാലും കിട്ടും, അതിപ്പോ അവര് ഫുൾ ഡേ ഉറങ്ങിയാലും. പക്ഷെ അവര് ഇപ്പം വന്ന് നമ്മുടെ കൂടെ സമയം തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ ആർ സ്റ്റിൽ ഹംഗ്രി. നമ്മൾ അത് ഒരിക്കലും നിർത്തരുത്. ഡയമണ്ട് ആയാലും ഐ തിങ്ക് വി ഷുഡ് കീപ് ഗോയിങ്. സോ ടെലിങ് ദാറ്റ് ഇത്രയും നല്ലൊരു വേദി ഒരുക്കി തന്ന സുരാജ് സാറിന് മൈ എന്താ പറയുന്നത് സ്പെഷ്യൽ താങ്ക്സ്. ബിക്കോസ് പിന്നെയും ബാക്ക് ടു ഫാമിലി എന്ന് ഉള്ളൊരു സിറ്റുവേഷൻ വന്നു. ഐ ആം ഫീലിംഗ് ഗ്രേറ്റ്. പെട്ടെന്ന് തന്നെ കേരളത്തിലേക്ക് വരണമെന്നുണ്ട്. ഇപ്പം ഐ ആം ഇൻ ബാംഗ്ലൂർ. പെട്ടെന്ന് തന്നെ കേരളത്തിലേക്ക് വരണമെന്നുണ്ട്. താങ്ക് യു സർ, താങ്ക് യു ഹർട്ടി ഇൻവൈറ്റിംഗ് ഫോർ യു. Because it's an our part of you. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം കൂടി തന്നെയാണ് സാറ്. അങ്ങനെ ഇരിക്കുമ്പോ തന്നെ റീസെന്റ് ആയിട്ട് ഞാൻ സാറിനോട് 3 ചോദ്യങ്ങൾ ചോദിക്കും. അതിന് മറുപടി തരണം തീർച്ചയാണ്. കാരണം അതിലെ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു, രണ്ടാമത്തെ ചോദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, വിത്തിൻ 2 മന്ത്സ് അല്ലെങ്കിൽ ഈ 2 മാസത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ 1 മാസത്തിനകത്തായിട്ട് സാറിന്റെ ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിലെ തന്നെ ഏറ്റവും മുതിർന്ന നമ്മുടെ ഗോപകുമാർ സാർ നമുക്ക് വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ് തരികയുണ്ടായി. ഞങ്ങളുടെ അന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു സായാഹ്നം, അതിമനോഹരമായിട്ടുള്ള ഒരു സായാഹ്നം നൽകിയത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള ഷൈമമേടാണ്. അതിൽ നിന്ന് ഇന്നിതാ ഞങ്ങൾക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു സായാഹ്നം തന്നിരിക്കുന്നത് പോയോ അല്ലെ, നമുക്ക് ചെയ്യാം. അപ്പൊ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ 3 വ്യത്യസ്തരായിട്ടുള്ള അല്ലെങ്കിൽ 3 അതിമനോഹരമായിട്ടുള്ള RCM വീക്ഷണങ്ങളെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സാറിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ ഒട്ടനവധി അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ഗോപകുമാർ സാറിന്റെ അനുഭവങ്ങൾ ഞങ്ങൾ എല്ലാവരും കേട്ടു, ഷൈമ മേഡത്തിന്റെ അനുഭവങ്ങൾ എല്ലാം കേട്ടു. ഇവർക്ക് രണ്ടുപേർക്കിടയിൽ നിന്ന് ഒരു മൂത്ത മനുഷ്യൻ സാറിന്റെ RCM തുടക്കകാലം മുതൽ ഇതിനോടകം നിൽക്കുന്ന കാര്യങ്ങളെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഞങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചാൽ നന്നായിരുന്നു സർ, പ്ലീസ്. അപ്പോ കേൾക്കുന്നുണ്ടോ? ഓഡിയബിൾ അല്ലേ? Absolutely audible. You can continue. Okay. അപ്പോ ഓണസ്റ്റ്ലി പറയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഹാപ്പിയാണ്. ദിസ് ഇസ് ദ ഷോർട്ടസ്റ്റ് വേ ഓഫ് ടെലിംഗ് ഇറ്റ്. ഹി ഈസ് വെരി വെരി ഹാപ്പി. എന്താന്ന് വെച്ചാല് ഇത്രയും ആൾക്കാര്, ഇത്രയും വലിയൊരു ടീം, ഇത്രയും റെസ്പെക്ട്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് നമുക്കൊരു നോർമൽ ജോലിക്ക് പറ്റില്ല. ഹി വാസ് ഇൻ എയർഫോഴ്സ്, എയർഫോഴ്സിലാണെന്ന് അറിയാം എല്ലാവർക്കും. അപ്പോ ആ ഒരു സ്ഥലത്ത് ഹി വാസ് ഇൻ ഹാപ്പി. ആ ഒരു സെൽഫ് കണ്ടെയ്ൻമെന്റ് എന്നൊക്കെ പറയുമല്ലോ, അതില്ലായിരുന്നു. ആ ഒരു കണ്ടെയ്ൻമെന്റ് വന്നത് നൗ, ഇപ്പോഴാണ്. ഇപ്പം ആ ഒരു ഇതില് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ അതാണ് പറയാനുള്ളത്. പിന്നെ അതിൽ ആഡ് ഓൺ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാല് പ്രോബ്ലംസ് ഒരിക്കലും RCM വന്നിട്ട് എഫക്റ്റ് ആയിട്ടില്ല. ദ തിങ് ഇസ് അത്രയ്ക്കും ഞാൻ പറഞ്ഞില്ല, ആദ്യം തൊട്ടിട്ട് നമ്മള് നല്ലോണം ടണൽ വിഷൻ വെച്ചിട്ട്, അതായത് നമ്മളുടെ വിഷൻ പ്രോപ്പർ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് നമുക്കിപ്പം ഓക്കെ എനിക്കൊരു ഡയമണ്ട് ആവണം എന്നുള്ളൊരു വിഷൻ ഫിക്സ് ആയാലും പിന്നെ എന്ത് അതിന്റെ നടുക്ക് വന്നാലും നമ്മളത് ബോദർ ചെയ്യില്ല, ഹൗ എവർ ഡിഫിക്കൾട്ട് ഇറ്റ് ഇസ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഫാമിലിയിൽ ആ ഒരു പോസിറ്റിവിറ്റി എപ്പോഴും ഉണ്ടാവും. ഞാൻ ഇന്നലെ വരെ അച്ഛൻ്റെ കൂടെ ഫുട്ബോൾ കളിച്ചു. Yesterday we played football, maybe I'm a badminton. നമ്മള് ഇങ്ങനെയാണ്, ഇടയ്ക്ക് മീറ്റിംഗ് ഉണ്ടാവും. സോ ദാറ്റ് ഇസ് ദ ലൈഫ് വി ആർ ലിവിംഗ് റൈറ്റ് നൗ. അപ്പം ആ ഒരു ലൈഫിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റും. എവറിബഡി ക്യാൻ, ടു ബി ഓണസ്റ്റ്, ഇവൻ സുരാജ് സർ അല്ലെങ്കിൽ രണീഷ് സർ, എല്ലാവർക്കും വേണമെങ്കിൽ ഇവരുടെ ഒക്കെ മേലത്തെ പിൻ എടുക്കാൻ സിമ്പിൾ ആയിട്ട് പറ്റും. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, നിങ്ങൾ എപ്പോഴാണോ മൂർത്തി സർ അല്ലെങ്കിൽ സുജിത് സർ ഇവരുടെ ഒക്കെ പിന്നെ അടിച്ചു പോകുന്നത്, അപ്പോഴായിരിക്കും ആ ഒരു പവർ, ദാറ്റ് ഇസ് പവർ. അതായിരിക്കണം നമ്മളുടെ എയിം. അത് നെഗറ്റീവ്ലി എടുക്കരുത്, ഇറ്റ് ഇസ് എ പോസിറ്റീവ് തിങ് വാട്ട് ഐ ടോൾഡ്. ഇവരുടെ ഒക്കെ പിന്നെ നമ്മൾ അടിച്ച് മുന്നോട്ടേക്ക് പോകാന്ന് പറയുന്ന അവർക്കായിരിക്കും കൂടുതൽ സന്തോഷം. യു ക്യാൻ ഒബ്സർവ്, അവർക്ക് ഒരിക്കലും പ്രോബ്ലം ഉണ്ടാവില്ല, അയ്യോ രമീഷ് സാറ് എന്റെ മുന്നിൽ പിന്നെ എന്നെക്കാട്ടും വലിയ പിന്നെ എടുത്തു എന്ന് അവരൊരിക്കലും പറയില്ല. തോന്നുന്നുണ്ടോ? ഒരിക്കലും പറയില്ല. ഹി വിൽ ബി മോർ ഹാപ്പി. അതായിരിക്കും സിറ്റുവേഷൻ, അതായിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് എന്റെ വിശ്വാസം.
സാർ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, യൂത്ത്സ് ഏറ്റവും കൂടുതൽ ഇപ്പോ നമ്മൾ പി യു സികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡിൽ ഏജിലുള്ളവരായിരുന്നു കൂടുതൽ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വെച്ച് 5 lakh ഇൻക്ലൂഡ് പലവരും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇന്ന് അങ്ങനെയല്ല, സബ് സെന്ററിൽ തുടങ്ങുന്നു യൂത്ത്സ്, അത് 5 lakh ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പി യു സി ആക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് കേരളത്തിൽ യൂത്ത്സ് ആണ്. അറിയിക്കുക, ഇത്തരം യൂത്ത്സുകളുടെ ഒരു തരംഗമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇന്ന് കണ്ടുവരുന്നത്. പക്ഷേ ഇതിന്റെ തുടക്കം മറ്റ് ബാംഗ്ലൂർ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ കൺട്രി നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിൽ നിന്നാണ്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ അതിന് ഉത്തമ ഉദാഹരണമാണ് അക്ഷയ് സാർ, തൻസി സാർ, സുരാഗ് സാർ, അജ്മൽ, റമീസ് പോലത്തെ യൂത്ത് ഐക്കൺ മെമ്പേഴ്സ്. ഇവർക്കും പി യു സി നടത്തിക്കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് സാർക്ക് എന്ത് സജഷൻ ആണ് നൽകാനുള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വിജയത്തിലേക്ക് എത്താൻ? കാരണം സാർ ഇപ്പൊ ഇരിക്കുന്നത് തന്നെ ഒരു വണ്ടർ വേൾഡ് ക്യുക്കിലാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്. സാർ പ്ലീസ് അറിയിക്കുക. ഇപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു യൂത്ത് എന്ന് പറഞ്ഞാൽ മണി ഹാൻഡ്ലിംഗ് ഇസ് ദ പ്രൈം തിങ് അല്ലെ. ഇപ്പോ ഒരു യൂത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ചിലപ്പം ഫാമിലി ഉണ്ടാവുമായിരിക്കും, ബട്ട് സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ആയിരിക്കും, ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോ ആ ഒരു ടൈം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ത്രൂ വണ്ടർ വേൾഡ് ക്വിക്ക് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ബിക്കോസ് പിന്നൊരു കാര്യം, ഒരിക്കലും ദിസ് ഇസ് മൈ സജഷൻ, എനിക്കറിയാം നിങ്ങൾ എന്നെക്കാട്ടും നല്ലോണം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു. ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണിത്, ഒരു പി യു സി ഓണർ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് ബിസിനസ് ചെയ്യുന്ന ഒരാളായിരിക്കരുത്. അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഒരു പി യു സി ആയിക്കോട്ടെ, ഒരു വണ്ടർ വേൾഡ് ആയിക്കോട്ടെ, അവിടെ നമ്മളുടെ ഈ ഒരു ഓണർ എന്ന് പറയുന്ന ഒരാള് അവിടെ ഇരുന്ന് പോയാൽ പുള്ളിക്കാരന്റെ സ്കില്ല് മൊത്തം പോവാണ്. ഹി ഈസ് ബിക്കമിങ് എ ഷോപ്പ് കീപ്പർ. നമ്മൾ ഒരു വണ്ടർ വേൾഡ് ഇരുന്ന് ഒരു ഷോപ്പ് കീപ്പർ ആവാനല്ല, അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങൾ വണ്ടർ വേൾഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ജസ്റ്റ് എ ഹെൽപ്പ് വാട്ട് യു ആർ ഡൂയിങ് ടു യുവർ ടീം. നിങ്ങളുടെ ടീമിലേക്ക് ഒരു ഹെൽപ്പായിട്ട് നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. നിങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബിസിനസ് ഒരിക്കലും വളരില്ല. നിങ്ങൾ അത് തുറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യു ഹാവ് സംതിങ് ഇൻ യു, ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു വണ്ടർ വേൾഡ് തുറക്കില്ല. അപ്പോ ആ ഒരു വണ്ടർ വേൾഡ് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ പ്ലീസ് ഗോ ഔട്ട്. നിങ്ങൾ അവിടെ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല, വേറെ ഒരാൾ അവരെ എംപ്ലോയ് വെച്ചോളൂ. അവിടെ എംപ്ലോയ് വെച്ചിട്ട് യു റൺ അറൌണ്ട് ആൻഡ് ബ്രിങ് പീപ്പിൾ ദർ. നിങ്ങളുടെ ബിസിനസ് അത്രയും വലുതാക്കാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത്. ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ ഡിമിനിഷ് ആയിട്ടുള്ളതും ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഞാന് വണ്ടർ വേൾഡ് തുറന്നാൽ അത് ഭയങ്കരമായിട്ട് ബിസിനസ് കയറും, നോ. വണ്ടർ വേൾഡ് തുറന്നാൽ അവിടെ വർക്ക് ചെയ്താ ബിസിനസ് ഡബിൾ ആവും. വണ്ടർ വേൾഡ് തുടങ്ങിയിട്ട് നമ്മൾ അവിടെ ഇരുന്ന ബിസിനസ് സ്റ്റേബിൾ ആയിട്ട് അങ്ങ് പോവുകയുള്ളൂ. അപ്പോ അത്രയും സ്കില്ലുള്ള ആൾക്കാരാണ് നിങ്ങൾ അല്ലെ. അപ്പോ ഒരു വണ്ടർ വേൾഡ് ഒക്കെ തുടങ്ങിയിട്ട് അവിടെ ഇരിക്കുന്നതിന്റെ പകരം ഐ വുഡ് ടെൽ റൺ അറൌണ്ട്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ, നോർമൽ സ്റ്റാർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടറിനെ പോലെ ടീം എപ്പോഴും സീറോ ആണെന്നുള്ള ഒരു മൈൻഡ് കോൺസെപ്റ്റ് വെച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുക. വണ്ടർ വേൾഡ് ക്വിക്ക് ഇട്ടുകൊണ്ടിരിക്കുക, നോ പ്രോബ്ലം. ഇപ്പം ഒരു യൂത്തിന് ഇപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലെറ്റ് ഹിം ഇൻവെസ്റ്റ്. പക്ഷെ അവിടെ പുള്ളിക്കാരൻ ഇരിക്കരുത്, ഹി ഷുഡ് റൺ ലൈക്ക് എ ലയൺ ഓർ എ ടൈഗർ ഓർ എ ലെപ്പേർഡ്. ബിസിനസ് അവിടെ ബിൽഡ് ചെയ്യുന്നത് വരെ ഫസ്റ്റ് ഫാക്ടർ വരരുത്. വണ്ടർ വേൾഡ് ഇടുന്നതും ഒക്കെ അടിപൊളിയാണ്, പക്ഷെ ഒരിക്കലും അവിടെ ഇരുന്നു പോകരുത് ആ ഒരു യൂത്ത്. ബിക്കോസ് ദാറ്റ് ഇസ് എ ബിഗ്ഗസ്റ്റ് ഫാക്ടർ. ഒരു യൂത്ത് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് തന്നെ എന്താ പറയാ, നമ്മളുടെ കംഫേർട്ട് സോണിലേക്ക് പോകുന്നൊരു ഏജ് ആണ് ഈ ഒരു 20 to 35 ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് മതി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്ന ഒരു ഏജ് ആണ്. പക്ഷേ ലെറ്റ് സീ അതേഴ്സ്, നോ. നമ്മൾ മറ്റുള്ളവരെ നോക്കി പഠിക്കാം. ഫോർ എക്സാമ്പിൾ റിലയൻസ്, റിലയൻസിലൊരു ഫോം മറ്റേ ടവർ സക്സസ്ഫുൾ ആയി. പുള്ളിക്കാരൻ അവിടെ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അനിൽ അംബാനിനെ പോലെ അതും നല്ല രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞു പോവാൻ. വാട്ട് ഡിഡ് യു ഡു? പുള്ളിക്കാരൻ വേരിയസ് സോഴ്സസ് അങ്ങ് തുടങ്ങി. ആർ സി എമ്മിലുള്ളൊരു സെക്കൻഡറി സോഴ്സ് ആണ് വണ്ടർ വേൾഡ്. അതല്ലാണ്ട് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ വണ്ടർ വേൾഡും ഉണ്ടാവില്ല, ഡിസ്ട്രിബ്യൂഷനും ഉണ്ടാവില്ല, ടീമും ഉണ്ടാവില്ല. സോ വണ്ടർ വേൾഡ് തുടങ്ങിയാൽ നമ്മൾ മൂന്ന് കാര്യങ്ങളും ഇത്ര എനിക്ക് ദിസ് ഇസ് വാട്ട് ഐ ഫീൽ. എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് കുറെ ആൾക്കാർ പി യു സി തുടങ്ങിയിട്ട് അവിടെ വെറുതെ ഇരുന്ന് സമയം കളയും, ബിസിനസ് കൂട്ടൂല, കൂട്ടാൻ ശ്രമിക്കില്ല. ബിക്കോസ് ഇൻവെസ്റ്റ് ചെയ്തല്ലോ, ഞാനിപ്പോ വലിയ ആളാണെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഇഷ്ടം പോലെ പി യു സീസ് ഞാൻ കണ്ടിട്ടുണ്ട്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്.
പി യു സിയില് വോളിയൂം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണം, നിങ്ങളുടെ ടീമും കൂടെ ഉണ്ടാവണം. അപ്പൊ അതുണ്ടെങ്കിൽ യു ഷുഡ് ലീഡ് ദം. അപ്പോ ദിസ് ഈസ് ദ സ്മോൾ തിങ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു കൺവേ. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് രണ്ട് പേർക്കും കൊടുത്തിരിക്കുന്നത്, മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും. ആ ഒരു വേർതിരിവ് ആർ സി എമ്മില് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന്റെ മെനി ഇഷ്ടം പോലെ കഴിഞ്ഞ മാസവും ഈ മാസവും സോറി ടെക്നിക്കൽ അച്ചീവേഴ്സ് ലേഡീസ് ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്നും, ഇഷ്ടംപോലെ ആൾക്കാർ ടെക്നിക്കൽ അച്ചീവേഴ്സ് ആയി. അപ്പോ വിമൻ എംപവർമെന്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞ പണ്ടുള്ള കാര്യങ്ങളായിരുന്നു, പക്ഷെ ഇപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി വീട്ടമ്മമാർക്ക് പോലും യൂസ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ട് പുറത്തു വരാനുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് ഇപ്പം മുന്നിലിരിക്കുന്നത്. വീട്ടമ്മ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾസോ വെരി ബിഗ് ബിഗ് ജോബ്. അതൊരു ചെറിയൊരു കാര്യമല്ല. ഞാൻ എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്ന അമ്മയ്ക്ക് ഇപ്പോഴും ഒരു വീട്ടിലേക്ക് ഒരു സർവന്റിനെയോ ഒരു കുക്കിനെയോ വിളിക്കുന്ന ഇഷ്ടമല്ല. ഷീ ലൈക്സ് ടു ഡു ഇറ്റ് ഹേർ സെൽഫ്. അപ്പൊ അതുകൊണ്ട് ഐ എം ബ്ലെസ്ഡ് ടു ഈറ്റ് ഗുഡ് ഫുഡ്. പിന്നെ ആർ സി എമ്മിന്റെ ഇൻഗ്രീഡിയൻസ് ആണല്ലോ അതിലുള്ളത്, ആട്ടയായാലും ഓയിലായാലും ഒക്കെ നമ്മളുടെ കാര്യങ്ങളാണ്. അപ്പോ ഹെൽത്തി ആയിട്ട് ഒരു സിറ്റുവേഷൻ ലീഡ് ചെയ്യാൻ ലേഡീസിനെ പറ്റുള്ളൂ. ഒരു ഫാമിലിയുടെ ബാക്ക്ബോൺ ആണ് വിമൻ എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു വ്യക്തിക്ക് നമ്മളൊരു ഓപ്ഷൻ ലൈക്ക് ആർ സി എമ്മും കൂടി കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് ഒരു മോർ ദാൻ പോക്കറ്റ് മണിയും കൂടി കിട്ടി. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, അവർക്ക് ആ ഒരു റെസ്പെക്ട് എപ്പോഴും കൊടുക്കണം. അവരില്ലെങ്കിൽ നമ്മൾ ആരുമില്ല, റൈറ്റ്? അപ്പൊ ആ ഒരു വിമൻ എംപവർമെന്റ് നമ്മളുടെ ഡി സി ജി എന്ന് പറയുന്ന വ്യക്തിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ പുള്ളിക്കാരനായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഈ ഓൺലി ടോക്സ് അബൌട്ട് എന്താ പറയുന്നത് ഇതെങ്ങനെ ബെറ്റർ ആക്കണം. പിന്നെ ആ ഒരു ടോക്കാണ് ഇപ്പോഴും, ഇത്രയും വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയാലും വാട്ട് ഹീ തിങ്സ് ഇസ് ഹൗ ടു മേക്ക് ഇറ്റ് ബെറ്റർ. അപ്പോ അന്ന് തൊട്ടിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് വിമൻ ഹി ഹാസ്ന്റ് ലെഫ്റ്റ് എനിവൺ അലോൺ. നിങ്ങൾക്കൊക്കെ ഈക്വൽ ഓപ്ഷൻ ആണ്. ഇപ്പം അക്ഷയ് സാർ ആണെങ്കിലും ഇപ്പൊ ടെക്നിക്കലായി, രനീഷ് സാർ സ്റ്റാർ പിൻ ആണെന്ന് വിശ്വസിക്കുന്നു, ഐ ഫോർഗോട്ട്. പിന്നെ നമ്മളുടെ സുരാജ് സാർ സ്റ്റാർ പ്ലാറ്റിനം ആണ്. ഇവരൊക്കെ അടിച്ചിടാൻ ഒരു പെണ്ണിന് പറ്റും, ഉറപ്പാണ്, ദാറ്റ് ഇസ് ഫോർ ഷുവർ. ഒരു പവർഫുൾ ഒരു ലേഡി യൂത്ത് ആയിക്കാണ് ആർ സി എമ്മിൽ വന്നു കഴിഞ്ഞാല് നിങ്ങളൊക്കെ അടിച്ചിടുന്നു, എനിക്ക് ഉറപ്പാണ്. സോ വിമൻ എംപവർ ചെയ്യേണ്ട ആവശ്യമില്ല. വിമൻ ഒന്ന് പവർ ആയാൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ദേ വിൽ ഗ്രോ ഫോർ ഷുവർ ഇൻ ആർ സി എം ബിസിനസ്. അത് ഇവിടെ 100% ആയിട്ട് പറ്റുന്നു എനിക്ക് സിമ്പിൾ ആയിട്ട് പറയാം. മറ്റുള്ള ഓർഗനൈസേഷൻസ് ഐ ഡോണ്ട് നോ, ബട്ട് ഇൻ ആർ സി എം ഫോർ ഷുവർ 100% ഷുവർ. ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ, മൈ കൺക്ലൂഷൻ എന്ന് പറയാം, ലെറ്റ് ഇറ്റ് ബി എ സ്റ്റോറി അഗൈൻ. ഒരു ആള്, ഒരു കോച്ച്, ഒരു ട്രെയിനർ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കുക, ഓക്കെ, ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റോറി. ആള് വേദിയിൽ നിന്ന് സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പം കോഫി കുടിച്ചുകൊണ്ടിരിക്കുക, ഇടയ്ക്ക് കോഫി കുടിച്ചു. കോഫി കുടിച്ചപ്പോൾ പുള്ളിക്കാരൻ ചിരിക്കാൻ തുടങ്ങി. ട്രെയിനിങ് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ചിരി വന്നു പുള്ളിക്കാരൻ. അപ്പോ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു സംസാരിക്കാൻ, പക്ഷെ ഓഫ് ടോപ്പിക്, ഓഫ് ട്രാക്ക് പോയി. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ഈ വേദിയിൽ കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പം ഞാൻ ഇവിടെ സെക്രട്ടറി ആയിരുന്നു. അപ്പോ എന്റെ സിറാമിക് കപ്പിലായിരുന്നു ഞാൻ കോഫി കുടിച്ചോണ്ടിരുന്നത്. ഞാനിവിടെ വന്നത് ബിസിനസ് ക്ലാസ്സിലാണ്. ബിസിനസ് ക്ലാസ്സിൽ എന്റെ ഓൺ കമ്പനി എനിക്ക് ബുക്ക് ചെയ്ത് തന്ന ബിസിനസ് ക്ലാസ്. ഞാൻ ഒറ്റ പൈസ ചെലവാക്കിയിട്ടില്ല. ബിസിനസ് ക്ലാസ് എയർപ്ലെയിനിൽ വന്ന് ഇറങ്ങി. ഇറങ്ങിയപ്പോ തന്നെ അവിടെ ആൾക്കാർ എന്നെ സ്വീകരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ബാഗ് പോലും എടുക്കേണ്ടി വന്നില്ല, അവര് വന്നെടുത്തു, കാറിൽ വെച്ചു. ഞാൻ പോയി, എന്റെ ഹോട്ടലിൽ ചെക്ക് ഇൻ പോലും ഞാൻ ചെയ്തില്ല, അവരാണ് ചെക്ക് ഇൻ ചെയ്ത് തന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്റെ ക്യാബ് റെഡി ആയിരുന്നു, സാധനങ്ങൾ ക്യാബിന്റെ ഡിക്കിയിൽ റെഡി. ഞാനിവിടെ വന്നു, ചോദിക്കാണ്ട് തന്നെ ആൾക്കാർ എനിക്ക് കോഫി തന്നു എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ പേപ്പർ ഗ്ലാസ്സിലാണ് കുടിച്ചോണ്ടിരുന്നത്. അയാൾ അവിടുത്തെ കോച്ച് ആയിരുന്നു. പുള്ളിക്കാരന്റെ പൊസിഷൻ പോയി, ആ ഒരു സെക്രട്ടറി എന്നുള്ള ആ ഒരു പൊസിഷൻ പോയിട്ട് ഈ കേന്ദർ ആസ് എ കോച്ച്. അപ്പോ പുള്ളിക്കാരൻ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരാള് എടുത്തിണ്ടായിരുന്നു, ഓർഗനൈസർ പുള്ളിക്കാരനോട് ചോദിച്ചു, എനിക്കൊരു കോഫി കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോ ആള് പറഞ്ഞു, കോഫി അവിടെ മെഷീൻ ഉണ്ട്, മെഷീനിൽ പോയാൽ പറഞ്ഞു കോഫി കിട്ടും എന്ന് പറഞ്ഞു. അപ്പോ അവിടെ പോയപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ പേപ്പർ കപ്പായിരുന്നു. അപ്പോ
നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പേപ്പർ കപ്പാണ്. വി ആർ ഓൾ ഈക്വലൻ ടു പേപ്പർ കപ്പ്. നമ്മളുടെ ഒരു വിചാരം മാത്രമാണ് നമ്മൾ ഇത്രയും ഒരു ആൻഡ് ആ ഒരു സിറാമിക് കപ്പ് പുള്ളിക്കാരനത് കിട്ടിയത്. ദ റീസൺ ഇസ് ബിക്കോസ് ഓഫ് ഹിസ് പൊസിഷൻ. പുള്ളിക്കാരന്റെ ആ ഒരു പൊസിഷന്റെ കാരണം മാത്രമാണ് ആ ദിവസം അന്ന് പുള്ളിക്കാരൻ സിറാമിക് കപ്പിൽ കോഫി കുടിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പുള്ളിക്കാരന്റെ പൊസിഷൻ ചേഞ്ച് ആയി. ആൻഡ് നൗ ഹി ഈസ് ഡ്രിങ്കിങ് ഇൻ പേപ്പർ കപ്പ്. അപ്പോ ഞാനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എവ്രി വൺ ആർ വാല്യൂഡ് ആസ് പേപ്പർ കപ്പ് അൺലെസ് ആൻഡ് അൺടിൽ ദേ ഹാവ് എ പൊസിഷൻ. അപ്പൊ നിങ്ങൾക്കിത് ഒരു നല്ലൊരു പൊസിഷന് വേണ്ടി ഫൈറ്റ് ചെയ്യാം. അതല്ല റെസ്പെക്ട് ദ സിസ്റ്റം. കുറെ ആൾക്കാരുണ്ട് അസംബ്ലി തന്നെ ജോയിൻ ചെയ്ത ഉടൻ ഭയങ്കര ഡയറക്ഷൻസ് ആയിരിക്കും. സാറേ ഷുഗർ ഇല്ല. പണ്ട് ഇത് മൂന്ന് മാസം മുന്നേയാണെന്ന് തോന്നുന്നു റൈസ് വന്നത് ആർ സി എമ്മില്. കുറെ ആൾക്കാരുണ്ടായിരുന്നു, എനിക്കും ഓർമ്മയുണ്ട്. ഫാദറിനോട് സംസാരിക്കും, അച്ഛനോട് സംസാരിക്കുമ്പം ഇഷ്ടംപോലെ ആൾക്കാർ സൗത്തിൽ എസ്പെഷ്യലി, സാറേ റൈസ് വന്ന ആർ സി എം പറ പറക്കും, സാറ് നോക്കിക്കോ എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ റൈസ് വന്നു. ഇപ്പം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സാറേ ഷുഗർ ഇല്ല. ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആർ സി എം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഭയങ്കരമായിരിക്കും. അപ്പോ യു ആർ ആക്ച്വലി ഡിസ്റെസ്പെക്ടിങ്. നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യാണ് സിസ്റ്റമിന്, അതൊരിക്കലും പാടില്ല. അപ്പോ ആർ സി എം 21 years 21 വർഷമായിട്ട് ടു ബി ഓണസ്റ്റ് മോർ ദാൻ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊറോണ ടൈമിൽ 360 crore ബിസിനസ് മാസം ക്ലോസ് ചെയ്ത ഒരു കമ്പനിയാണ്. ആൻഡ് ആ ഒരു അത്രയും വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു ഇറ്റ് ഇസ് എ വെരി വെരി ബിഗ് തിങ്. അപ്പോ എനിക്ക് ഇവിടെ ഒരു ഓഫർ ലെറ്റർ കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. ആ ഒരു ഡിഫറൻസ് അല്ലാണ്ട് ആർ സി എമ്മിനെ പോലത്തെ ദർ ഇസ് നോ അതർ ഓപ്പർച്യൂണിറ്റി ദാറ്റ് വിൽ ബി ഗിവൺ ടു എനി വൺ എനി ഏജ്. ഐ ആം ലക്കി ഇൻ ഫാക്ട്. എനിക്ക് ഈ ഒരു സിസ്റ്റം കിട്ടിയത് 21 വയസ്സിലായിരുന്നു. നവ് ഐ എം 25. നെവർ ടു ലേറ്റ്. ഐ വിൽ സ്ട്രൈവ് ഹാർഡ്. ഇപ്പൊ തന്നെ നല്ല രീതിയിൽ പോകുന്നു എന്ന് പറയാനുള്ള ഒരു സിസ്റ്റമിലായിട്ടില്ല. കേരളത്തിന് മുന്നിൽ അതെനിക്ക് പറയാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും സ്റ്റേറ്റാണ് ഞാൻ അടിപൊളിയായിട്ട് പോകുന്നു പറഞ്ഞേനെ. ബട്ട് ഹിയർ ഇറ്റ് ഇസ് ജസ്റ്റ് സ്കൈ റോക്കറ്റിംഗ്. ഭയങ്കര നല്ല ടീമാണ്, ഭയങ്കര യൂണിറ്റി ഉണ്ട്. എനിക്ക് അതാണ് ഇവിടുത്തെ ഏറ്റവും ഏറ്റവും മോട്ടിവേറ്റിംഗ് ഫാക്ടർ. ഇപ്പം എന്റെ ടീമിൽ ഞാൻ ഐ ആം ട്രൈങ് ടു കോപ്പി. ഓണസ്റ്റ്ലി കേരളത്തിന്റെ സ്റ്റൈൽ കോപ്പി ചെയ്യാൻ മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. ബിക്കോസ് ആ ഒരു യൂണിറ്റി വേറൊരു സ്റ്റേറ്റിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മളുടെ എത്ര വലിയ ലീഡർ ആയാലും ഹി ലിസൺ ടു എനി പ്രോബ്ലംസ്. പ്രോബ്ലംസ് സോൾവ് ചെയ്യാനിരിക്കുന്ന കുറെ ലീഡേഴ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ. കുറ്റങ്ങൾ പറയാണ്ട് അവരുടെ കൂടെ നിന്നാൽ യു ക്യാൻ ഗ്രോ. അവരെ നോക്കിയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ അവിടെ ആ ഒരു പൊസിഷനിൽ ഇരുന്ന് പോകും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരിക്കലും ഒരാൾ കുറ്റം പറയരുത്. എത്ര വലിയ പ്രോബ്ലം ഉണ്ടെങ്കിലും ദേ ആർ ദേർ ഇൻഡിവിജ്വൽസ്. അത് ഇവിടെ കൂടെ കേൾക്കുക, അവിടെ കൂടെ വിടുക, മറ്റുള്ളവർ പറയുന്ന കേൾക്കാണ്ട് മുന്നോട്ടേക്ക് പോവുക, ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഐ കുറെ വലിയ ആൾക്കാരും ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിതൊരു യൂത്ത് കോൺസെപ്റ്റ് ആയിട്ട് സംസാരിക്കാഞ്ഞത്. ഇതൊരു യൂത്ത് പ്ലാറ്റ്ഫോം ആണെന്നറിയാം, പക്ഷേ ഇതൊരു കോമൺ ആയിട്ട് ഞാൻ സംസാരിച്ചതാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു 4-3 വർഷത്തിൽ. അതെനിക്കിവിടെ പ്രസന്റ് ചെയ്യാൻ തന്നതിൽ ഐ വിത്ത് മൈ റെസ്പെക്ട് യു റെസ്പെക്ട് ടു ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്. ഇതിനെക്കാട്ടും ബെറ്റർ സ്പീച്ച് തരാൻ ഞാൻ ശ്രമിക്കാം അത് അടുത്ത പ്രാവശ്യം, ഇഫ് ഐ ആം കോൾഡ്. അപ്പോ താങ്ക് യു സോ മച്ച്. ഓവർ ടു